വൈവിധ്യപൂർണമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി രാജാക്കന്മാർ കടന്നു വന്നിട്ടുണ്ട്. മതേതരത്വത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ഒരുപാട് കഥകൾ പറഞ്ഞ മുസ്ലിം രാജാക്കന്മാർ. അതിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഫത്തേ അലിഖാൻ എന്ന ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ 1750 നവംബർ 25 ഇന്നത്തെ കോലാർ ജില്ലയിലെ ദേവനഹള്ളിയിലാണ് ജനിച്ചത്. ടിപ്പുവിൻ്റെ പിതാവ് മൈസൂർ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹൈദർ അലിയും മാതാവ് ഫഖ്റുന്നീസ എന്ന ഫാത്തിമ ബീഗവുമാണ്. ഫഖ്റുന്നീസ ബീഗം ഹൈദറാലിയുടെ രണ്ടാം ഭാര്യയായിരുന്നു. ഒന്നാം ഭാര്യയായ ഷഹബാസ് ബീഗത്തിൽ നിന്നും ഹൈദരാലിക്ക് മക്കളുണ്ടായിരുന്നില്ല. ഷഹബാസ് ബീഗം തൻ്റെ അന്ത്യവേളയിൽ ഹൈദരാലിയെയും ഫഖ്റുന്നീസ ബീഗത്തെയും കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിച്ചിരുന്നു. അവർ ആർക്കോട്ടിലുള്ള ടിപ്പു മസ്താൻ ഔലിയയുടെ ജാരത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോകണമെന്നും ഈ പുണ്യപുരുഷനിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങണമെന്നതുമായിരുന്നു പ്രതിജ്ഞ. അങ്ങനെ ഹൈദരലി ടിപ്പു മസ്താൻ ഔലിയയുടെ പേരിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായതാണ് ടിപ്പു സുൽത്താൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. 1782 പിതാവിൻ്റെ മരണത്തെ തുടർന്ന് 1783 ടിപ്പു സുൽത്താൻ ഭരണത്തിലേറി. തലമുതിർന്ന സേനാനായകരുടെയും ഹിന്ദു പൂജാരികളുടെയും മുസ്ലിം മൗലവിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം അധികാരമേറ്റത്. പണ്ഡിറ്റ് ദുർഗാപ്രസാദും മൗലവി ഹാഫിസ് റഹ്മാനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കിരീടധാരണം നടത്തിയത്. കിരീടധാരണ സമയത്ത് അദ്ദേഹം, ഇന്ന് ഞാനിതാ ഈ കിരീടമണിയുന്നു, അങ്ങനെ ഞാനൊരു കുരിശ് ചുമക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. 15 വയസ്സിലാണ് ഭരണാധികാരിയായി അദ്ദേഹം ചുമതലയേറ്റത്. നീതിയും ധർമ്മവും ഒരുപോലെ കോർത്തിണക്കിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. തൻ്റെ രാജ്യത്തിൽ സമാധാനം നിലനിർത്താൻ ടിപ്പുവിന് സാധിച്ചിരുന്നു. ഒരു ഉടകിലെ നാടുവാഴിക്കെതിരെ കലാപമുണ്ടായപ്പോൾ 80,000-ത്തിലധികം പേരെ തടവിലാക്കി ആ കലാപം അവസാനിപ്പിച്ചു. ആർഭാട ജീവിതം നയിക്കാത്ത അദ്ദേഹം ഒരിക്കൽ പോലും പല്ലക്കിൽ യാത്ര ചെയ്തിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. അധികാരത്തിലേറിയ ടിപ്പുവിൻ്റെ ആദ്യത്തെ വിളംബരം തന്നെ മതേതരത്വമായിരുന്നു. ജാതി മത പരിഗണന കൂടാതെ ജനക്ഷേമത്തിനു വേണ്ടി അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. വെള്ളക്കാരുടെ കയ്യാളങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി നിരവധി യുദ്ധങ്ങൾക്കും തയ്യാറായി മുന്നോട്ട് വന്നു. മുസ്ലിങ്ങളുടെ ധാർമ്മിക മുന്നേറ്റത്തിനു വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ടിപ്പുവിൻ്റെ കഥ ഇവിടെയൊന്നും തീരുന്നില്ല. ടിപ്പു മുസ്ലിംവാദിയായിരുന്നു എന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിരുന്നുവെന്നും പറയുന്നതിന് യാതൊരു തെളിവുകളുമില്ല. മറിച്ച് അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിന് ഉദാരമായ സംഭാവന ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. വെങ്കടമണി ക്ഷേത്രത്തിന് ഡച്ച് മണി സമ്മാനമായി നൽകിയത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നാരായണസ്വാമി സുന്ദരസ്വാമി ക്ഷേത്രങ്ങൾക്ക് പ്രതിവർഷം 85 ചക്രം വീതം നൽകി. ഇങ്ങനെ നീളുന്നു ആ പട്ടിക. വിദ്യാഭ്യാസ കാര്യത്തിലും ടിപ്പുവിൻ്റെ രാജ്യം മുന്നിൽ തന്നെയായിരുന്നു. ഉറുദു പേർഷ്യൻ ഭാഷകൾക്ക് മദ്രസകളും സ്കൂളുകളും ടിപ്പു സുൽത്താൻ സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മൈസൂർ സിൽക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത്. ടിപ്പുവിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ശക്തമായി വിമർശിക്കുന്ന ഒരു വിഷയമാണ് മതപരിവർത്തനം. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി ഇങ്ങനെയായിരുന്നു. കൊലക്കയറിൽ വിധിക്കപ്പെട്ട കുറ്റവാളികൾക്ക് ഇസ്ലാം മതവിശ്വാസികളായിട്ട് രക്ഷപ്പെടാം എന്ന നിബന്ധന വച്ചിരുന്നു. ഇതിനെയാണ് മതപരിവർത്തനമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ കൊലക്കയറിന് വിധിച്ചയാളെ തലവെട്ടുകയായിരുന്നു പതിവായ രീതി. ഇതുപോലെ തന്നെ മൈസൂർ സാമ്രാജ്യത്തിന് വിവിധ ശിക്ഷകൾക്കും പല ഉപാധികളോടുകൂടി ഒഴിവ് നൽകിയിരുന്നു. ഇതിന് ഉദാഹരണമാണ് 5 വർഷത്തെ തടവ് ശിക്ഷക്ക് വിധിച്ച വ്യക്തി. അദ്ദേഹത്തിന് 25 കൃഷിത്തൈകൾ നട്ടു നനച്ച് വളർത്തിയെടുത്താൽ അയാളുടെ തടവ് ശിക്ഷക്ക്
ഇളവ് ലഭിക്കുമായിരുന്നു. മതപരിവർത്തനത്തെ ഇത്തരമൊരു ഇളവായി നമുക്ക് പരിഗണിക്കാം. മതപരിവർത്തനം പറഞ്ഞും വർഗീയത പറഞ്ഞും ഇന്നും വേട്ടയാടപ്പെടുന്ന ടിപ്പു സുൽത്താൻ എന്ന മഹാമനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം ഉയിഞ്ഞുവെച്ച മഹാമനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം തങ്കലിപികളാൽ എന്നും ജനമനസ്സുകളിൽ എഴുതപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല.